നമ്മളിന്ന് റൈസ് ഓഫ് ദ ടോം റൈഡറിന്റെ പാർട്ട് 5 ആണ് ചെയ്യാൻ പോണത്. അപ്പൊ ഫസ്റ്റ് തൊട്ടുള്ള പാർട്സ് നമ്മൾ ഒരു പ്ലേ ലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ പോയങ്ങ് കാണാൻ പറ്റും. ആരെങ്കിലും പുതിയതായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം. അത്ര പറയാനുള്ളൂ. എന്താ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ഇവിടെ വെച്ചായിരുന്നു നിർത്തിയത്. ഇവിടെ വെച്ച് നമ്മൾ നിർത്തിയ ഓക്കെ ഇവിടെ വെച്ച് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇയാള് വില്ലനാണെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇയാള് വില്ലനല്ല, ഇയാള് ആർമിക്കാരൻ തന്നെയാണ്. പക്ഷെ നമ്മളോട് പറയുന്നത് ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൊല്ലാണ്ട് വിട്ടു അയാളെ. ഓക്കെ ഓക്കെ ഇതൊന്നും എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ ഇതിനൊക്കെ സാധനങ്ങൾ വേണം എന്ന് തോന്നുന്നു. ഇതിപ്പോ 175 ഉണ്ടെങ്കിൽ ഈ സാധനം കിട്ടും. എന്താണെന്ന് അറിയത്തില്ല. എന്തോ ടവർ കണക്കത്ത് കാണാൻ തോന്നി. ഇതെന്താ കമാൻഡോ ഔട്ട്ഫിറ്റ്? ഓ അത് അത് നമുക്ക് കമാൻഡോൻ്റെ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം നമുക്ക് ആർമിക്കാരെയൊക്കെ പറ്റിച്ച് കൊല്ലാൻ പറ്റുമോ? അങ്ങനെ എന്തുവാ ചെയ്യാൻ പറ്റുമോ അറിയത്തില്ല. പോപ്പ് ആസെൻഡർ അതും കിട്ടത്തില്ല, നമുക്ക് മണിക്കാൻ കിട്ടുന്നില്ല. സാരമില്ല. ഓക്കെ നമ്മൾ മുടിയൊക്കെ പറക്കുന്നുണ്ടോ? സോ ഡീറ്റെയിലിങ് ഗെയിമെന്ന് വെച്ചാൽ ഫുള്ളി ഡീറ്റെയിലിങ്ങും സംഭവമാണ്. ഈ സീമില്ല എങ്ങനെയും വരൂ. ഗ്രനേഡൊക്കെ കിടക്കുന്നുണ്ട്, ഒന്നും മണിക്കാൻ പറ്റത്തില്ല. തോക്ക് കിട്ടും ഇവിടെ. നമ്മളതിൽ ഇതിൻ്റെ വേണ്ട സാധനങ്ങളൊന്നും ഇല്ല. ഇയാളടുക്ക വന്നിട്ട് നമുക്ക് മേണിക്കാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതാണ് സംഭവം. ഇത് തോക്ക് മിലിറ്ററി റിപ്പേ ഇതൊന്നും കിട്ടത്തില്ല. ഓക്കെ നമ്മൾ കുറച്ച് എന്താ പറയുക ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു ഇങ്ങോട്ട് ഒരു ഏണി കിടക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ മീതിലേ കയറി പോവാം. ഏണി കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എങ്ങോട്ടാ പോകേണ്ട? മിക്കവാറും തൂങ്ങി പിടിച്ച് പോകേണ്ടി വരും. തൂങ്ങി പിടിച്ച് പോകേണ്ടി വരും. ഓ ഓ ഓ മറ്റേ ഇടോ സീനെ ഇപ്പം ചത്തനെ ക്രിസ്ത്യൻസ്. ഓഹ് വൈബൊന്നും പറയാനില്ല. ഈസ് വൈബെന്ന് വെച്ചാൽ കിട്ടില്ല. വൈബ് മണ്ണായതുകൊണ്ട് അത്ര വൈബ് കിട്ടുന്നില്ല. എന്നാലും നൈസാണ് അല്ലേ? നൈസാണ്. സിപ്പിയാനടിച്ച് പോവാം നമുക്ക്. ആഹ് എന്താ രസം. ഓക്കെ ഇവിടെ ആരോ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. Everything is now under control. If the situation becomes untenable, we will step in. It won't. You sent me for a reason. I was chosen for this. I will succeed. Hey! വിട്ട് എന്തിൻ്റെ കാര്യം? പക്ഷെ അങ്ങോട്ട് പോകണ്ടിരുന്നു. കഥ അങ്ങനെ തന്നെയാണ്. അങ്ങനെ അതിൽ പോയാൽ പറ്റൂ. പക്ഷെ നമ്മളെ പിടിച്ച് ഇനിയിപ്പോൾ എന്താ നടക്കാന്ന് അറിയത്തില്ല. ഓക്കെ അന്ന 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 നമ്മൾ സെക്കൻഡ് എപ്പിസോഡില്ല ഏതോ എപ്പിസോഡിൽ ഉണ്ടായിരുന്നു നമ്മള്. ഓ അന്ന പുള്ളിക്കരുത്ത് ബ്ലാക്ക് ഷർട്ട് എന്തെങ്കിലും പറയാ ബ്ലാക്ക് ഷർട്ടൊക്കെ ഇട്ട് മിക്കാണ്. നമ്മളെ കെട്ടി ഇട്ടിട്ട് ഇല്ല, നമ്മളെ പിടിച്ചല്ലോ. അന്നേനെയും പിടിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ സോറി ഒക്കെ പറയുന്നുണ്ട്. കാരണം നമ്മളാണല്ലോ ഇങ്ങോട്ട് വന്നത്. നമ്മളെ ഡാഡിനെ പറ്റി ഡാഡിനെ കൊന്നാറ്റാന്ന് തോന്നുന്നു. അത് ഈ വില്ല് അതിനെ പറ്റി അന്വേഷിക്കുന്നു. ആ നമ്മൾ പ്രതികാരം ചെയ്യുമെന്നാണെന്ന് തോന്നുന്നു. ഡാഡിനെ പറ്റി റിച്ചാർഡ് നമ്മളെ ഡാഡിന്റെ പേര്. ഓക്കെ അവരെന്തൊക്കെയോ വരുന്ന പറയുന്നുണ്ട്. ഇവന് രക്ഷപ്പെടാൻ പറ്റുമോ? ഹോൾഡ് ചെയ്യാ പറ്റും. ഡാളെ നോക്കുന്നുണ്ട് എങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ പറ്റുമോ. അപ്പൊ മോനെ നീ വരണ്ട. ലാറ എങ്ങനെ കൈ എങ്ങനെ വിട്ടു നീ എവിടെ തീരും? എൻ്റെ ഒരു ഇല്ല. ഇതെന്ത് സംഭവം? ഓ ഇവനെന്തര കല്യാണം കഴിക്കാ ഇവിടെ നമ്മള്. പോടാ എടാ മോനെ തൊട്ടാ നീ തീർന്നു. നീ ആരെയാ തൊടുന്നേന്ന് ഓർക്കണം. എന്നെ മോനെ നീ തീർന്നു. അങ്ങനെ നമ്മൾ രക്ഷപ്പെട്ട് കഴിഞ്ഞ ഇപ്പഴത്തെ മര്യാദക്ക് നമ്മളെ കൊന്നു. കൊന്നിട്ടില്ലെങ്കിൽ നമ്മളിന്ന് രക്ഷപ്പെട്ടാൽ നീ തീരും. ഇത്ര പറയാണ് പേടിച്ച് കേസൊക്കെ. എന്താ അവിടെ കട്ടഴിച്ചു കിട്ടുക? എന്താ സംഭവം? കട്ടഴിച്ചു കിട്ടുക
You... What? No. You're with them. Kolapanni. Shay. Guys. Nammal... You... Okay. Pattitis. Kolap... Black T-shirt mola nee thirum. Ippa rendu villamaru. അന്നാലേ സ്കെച്ച് ഇട്ടേ സ്കെച്ച് സ്കെച്ച് ഇട്ടോ മിസ്സാവും അത് പിന്നെ ഞാൻ സ്കെച്ച് ഇട്ട് പോണം പൊന്നു മക്കളെ എന്നെ മര്യാദക്ക് നീ കൊന്നോ അല്ലെങ്കിൽ നിനക്ക് തീരും എന്തായാലും നമ്മളിവിടെ രക്ഷപ്പെടും ചോരെ ദൈവമാര് വെറുതെ വളവളടിക്കുന്ന സ്കിപ്പ് ചെയ്തൊന്നും കാര്യമില്ല ഇപ്പൊ നമ്മൾ എന്താ ദൈവമാരും കൊണ്ട് ഒരു പ്രസംഗം നടക്കും ഇങ്ങനെ ചളവളടിക്കാം നമുക്ക് സ്കിപ്പ ഓക്കെ നമ്മളെ അടുത്ത് പ്രസംഗം നടക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ലെവൻ ആ ഇട്ടല്ലേ ഞാൻ ചാടിക്കോളാം കുഴപ്പമില്ല ഞാൻ ചാടിക്കോളാം എന്താ ചേച്ചി ചിന്തിക്ക് ഒന്നും നോക്കാം രക്ഷപ്പെട്ടിരുന്നവ ഞാൻ ഇതാരാണ് ാണ് വേറെ ഓക്കെ നമ്മൾ അങ്ങനെയൊക്കെ പൊട്ടിക്കുന്നുണ്ട് പുള്ളിക്കാരൻ ഓക്കെ നമ്മളെ പൊട്ടിച്ചിട്ട് അറിയാ നമ്മ പ്രോ ആണ് നീ എന്നും പറയണ്ട നിന്നെ മതിരിക്കൂല പുകഴ്ത്തിരുന്ന കാര്യം ഇനിയിപ്പോ നമ്മളോട് തന്നെ രക്ഷപ്പെടും ഓക്കെ ഇപ്പൊ എനിക്ക് ആരും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നാണ് ലാറ പറഞ്ഞത് കാരണം ഇപ്പൊ തന്നെയാണ് നമ്മൾ അന്ന ചതിച്ചത് അവക്കിട്ട് നമ്മ കൊടുക്കും അതുവരെ കാര്യം എന്നാ എന്റെ ആവട്ടെ അവളൊക്കെ തീർന്ന് നമുക്ക് കളിക്കാൻ കിട്ടിയതാ ഓക്കെ നമുക്ക് ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കാം വഴിയുണ്ടാവും ഓക്കെ അവിടെ ഒരു സാധനം കാണുന്നുണ്ട് പൈപ്പിൻ്റെ പ്രശ്നം കണ്ടാണ് അത് കുട്ടി പൊട്ടി കൊണ്ട് വരും എടുക്കെടുക്കെടുക്ക് നൈസ് നൈസ് അത്ര ഉള്ളു ആ സാധനം നമ്മൾ ഊരിയെടുത്തിട്ടോ കയ്യൊക്കെ ഓടി നല്ല കിട്ടിയാന്ന് ഇനിയിപ്പോൾ ഇത് വെച്ച് അത് കുട്ടി പൊട്ടിക്കാൻ പറ്റുമോ ആ സാധനം അങ്ങനെയല്ലോ ഇതെങ്ങനെയാടാ എൻ്റെ പണി ഇപ്പം നമുക്ക് മറ്റേ ഇത് നോക്കേണ്ടി വരും ക്ലൂസ് നോക്കണ്ടി മിക്കവാറും ഓ ഓ നൈസ് ആ ആ ആ എൻ്റെ മോനെ അത് പൊളിച്ചു അത് കുട്ടി പൊളിച്ചിട്ട് എൻ്റെ ഇടയ്ക്ക് കൊണ്ടുവരും അത് ശരി ട്രിക്കിൻ്റെ കളികൾ കിടക്ക് കിടക്ക് ഓക്കെ നൈസ് നൈസ് നൈസായിട്ട് നമ്മളിപ്പുറത്തേക്ക് കടന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എന്താ ചെയ്യുക ആ ആ ആ നമ്മൾ അമ്പുമില്ല അമ്പുമില്ലെടുക്ക ഓക്കെ അമ്പുമില്ലും മെയിനാണ് പിന്നെ ഓക്കെ റോപ്പും കൂടി കിട്ടിയിട്ടുണ്ട് ഒരു കയർ കിട്ടിയിട്ടുണ്ട് ഇത് എന്താ പരിപാടി അറിയത്തില്ല ഇത് യൂസ്ഫുൾ ഓക്കെ അത് യൂസ്ഫുൾ ആണെന്നാണ് പറയുന്നത് യാ ഓഫ് കോഴ്സ് യൂസ്ഫുൾ ആയിരിക്കാം ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് അപ്പുറത്തേക്ക് കിടക്കണോ ഓക്കെ നൈസായിട്ട് നമുക്ക് അപ്പുറത്തേക്ക് കിടക്കേണ്ടി വരും കയറും നൈസ് അത് പറ അതിൻ്റെ മീറ്റ് എന്തോ അതെന്തോ കയറാണോ കയറോ എന്തോ സാധനമാണ് കയറല്ലേ ഓക്കെ കയർ തന്നെയാണത് അവിടെ കയറോ ചുറ്റി കിടക്കുന്നുണ്ട് ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം കയർ വെച്ച് അത് കണക്ട് ചെയ്യാൻ പറ്റുമോ നമ്മ നോക്കിയാ കാർട്ട് അടിയാൻ പറയുന്നുണ്ട് മോനെ നൈസ് ആ ആ അത് നമ്മള് എടുത്ത് പൊട്ടിച്ച് ചാടിയിട്ടുണ്ട് കേട്ടോ നൈസ് ആയിട്ടുണ്ട് അപ്പുറത്തൊക്കെ മറ്റേ ഓഫീസേഴ്സൊക്കെ പോകുന്നുണ്ട് കമാൻഡേഴ്സ് മിക്കവാറും പണി കിട്ടും നോക്കാം നമുക്ക് നൈസായിട്ട് ഇപ്പുറത്തേക്ക് കിടക്കാം ആരുമില്ലാന്ന് തോന്നുന്നു നമ്മള് കൂളായിട്ട് ഇറങ്ങുന്നുണ്ട് ചേച്ചി രക്ഷിച്ചേക്കോ നല്ലായിരിക്കും അവനെയും കൂടി രക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹെൽപ്പിന് ഒരാളാവുമായിരിക്കും നല്ലത് എനിക്ക് പ്രശ്നമില്ല പക്ഷെ ഞാനാ കളിക്കുന്നുണ്ട് ഒരാളെ ഹെൽപ്പിനുണ്ടോ നല്ലതാണ് എന്റെ പൊന്നിൽ ആർച്ചിച്ചി സമ്മതിച്ചു അങ്ങനെ രക്ഷിച്ചോട് ഇത്
I know what you're all after. പുള്ളിക്കാരന് വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും തരാമെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ നൈസ്, അത്രേ ഉള്ളൂ. രക്ഷിച്ചു, അത് നല്ലൊരു തീരുമാനമായിരുന്നു. പുള്ളിക്കാരൻ രക്ഷിച്ചാൽ നമുക്ക് ഒരു അല്പറും കൂടെ ആവും, നൈസ് ആയിരിക്കും. അപ്പം താങ്ക് യു, താങ്ക് യു ഒന്നും വേണ്ട, കുഴപ്പമൊന്നുമില്ല. ഓക്കെ ജേക്കബ്. ജേക്കപ്പ് എന്ന് പറഞ്ഞൊരു പുതിയൊരു ക്യാരക്ടറും കൂടി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ നൈസ്. എന്നാലും അന്നെ കിട്ട നമ്മൾ മറന്നിട്ടില്ല നൈസ്, അവക്കിട്ട് നമ്മൾ കൊടുക്കും. നമുക്ക് പോവാം, നമുക്ക് ഇപ്പൊ നീ ഇങ്ങോട്ട് എങ്ങോട്ടാ പോകണ്ടതെന്ന് അറിയത്തില്ല. നമുക്ക് നേരെ പോവാം. പുള്ളിക്കാരന് ഈ പ്ലേസ് ഒക്കെ അറിയാം. ഇയാള് കുറച്ചുകാലം ഇവിടെ കിടന്നാന്ന് തോന്നുന്നു. എല്ലാം സ്റ്റഡി പഠിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇയാള് നോക്കാം, നമുക്ക് ഇയാള് വല്ല നേരെ വില്ലന്റെ മുമ്പിലെങ്ങാനും കൊണ്ടിടുവോ, പോയി നോക്കാം. ഓക്കെ ട്രസ്റ്റ് മെയിൻ ആണ്. ആ പുള്ളിക്കാരനെ ഫോളോ ചെയ്ത് പോവാം. What is this? A history lesson. ഇവിടെ എന്താണ് പരിപാടി? This place has its own scars. ഇവിടെ നമുക്ക് മറ്റേ സപ്ലൈസ് ഒക്കെ കിട്ടുന്നുണ്ട്. I finally laid my betrayals bare. ബെട്രയല്ല, എന്തോ സാവകാരില്ലാത്ത സാധനമാണ്. ഇതെന്താണ്? The Soviets sent prisoners. ഞാൻ കൊണ്ട് വലിയ ഉപയോഗമൊന്നും ഉണ്ടോ? ഉപയോഗമൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നേരം പോവാം. Looks like an excavation. അവിടെ പെട്ടി കിടക്കുന്നുണ്ട്. ഇതിന്റെ ഉള്ളിൽ മിക്കവാറും മറ്റേ സെമി ഓട്ടോ പിസ്റ്റലിന്റെ എന്തോ സംഭവമാണായിരിക്കും മിക്കവാറും. ഇതന്നെ അന്ന് സെമി ഓട്ടോ പിസ്റ്റൽ, അത് സംഭവം മനസ്സിലായിട്ടില്ല. എന്തോ പിസ്റ്റൽസും കാര്യങ്ങളൊക്കെ അണലോക്ക് വെക്കുന്ന സംഭവമാണോ എന്ന് അറിയത്തില്ല. സംതിങ് അങ്ങനത്തെന്തോ ആണ്. ഓക്കെ വെട്ടിപൊളി, അത്രേ ഉള്ളൂ. അങ്ങ് പോയി നോക്കാം. മിക്കവാറും ഒരു ഫൈറ്റ് ഉണ്ടാവും, അത് ഉറപ്പാണ്. ഫൈറ്റ് ഈ ഒരു എപ്പിസോഡിൽ വന്നിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഒന്ന് രക്ഷപ്പെടുമ്പം ഫൈറ്റ് എടുക്കാണ്ട് പോകാൻ പറ്റത്തില്ല. ഹലോ ജേക്കപ്പേട്ട, വാ കടക്കാം. ഓ ഏണി 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 ഉണ്ട്, ഏണീൻ്റെ മിതകറം. അങ്ങോട്ടല്ലേ ഇങ്ങോട്ട്. ഓക്കെ നൈസ്, കയറി കയറി ചേട്ടാ. എന്നെ വിളിച്ചു വരാൻ പറ്റത്തില്ലേ? വിളിക്കാരം വരും പറ്റുന്നൊക്കെയാണ് പറയുന്നത്. ആ ബാ ബാ ബാ, നമുക്ക് പോവാം. ചെമ്പ വാട്ട്, വാട്ട് ദ ഫക്ക്, ഹെലികോപ്റ്റർ. ഫുൾ എനിമീസ് ഉണ്ട് ഇവിടെ, തീർന്നു. അടിക്കേണ്ടി വരും, കുറച്ച് ചോര പൊടിയും. ഓക്കെ നൈസ്, നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് വരെ അടിയാണ്. നമുക്ക് സ്റ്റെൽത്തായിട്ട് കളിക്കാം, പിന്നെ അടിക്കേണ്ടി വരുന്നാണെങ്കിൽ മാത്രം അടിക്കാം. ഇവിടെ കുറേ മറ്റേ തീയൊക്കെ കിടക്കുന്നുണ്ട്. തീ എടുത്ത് എറിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരെണ്ണത്തിന് ഒരുമിച്ച് കൊല്ലാൻ പറ്റും. അത് നൈസാണ്. കുറേ തീയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്തായാലും ഇതിന് ഇത് അതിൻ്റെ വണ്ട കയറാം. ആരോ ക്രാഫ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതൊന്നും വേണ്ട നമുക്ക്, അപ്പം അടിക്കാവന. ഹെഡ് ഹെഡ് കറക്റ്റ് ഹെഡാണ് അവിടെ. എന്താ ചേട്ടാ നോക്കണോ? ഇങ്ങോട്ട് നോക്കുന്നേ. എന്താണ് ഇയാൾ ഒരു ശ്രദ്ധയില്ലാതെ കൊണ്ട്. ഇതിലത് വാ, വെടി പോകുന്നില്ലേ? ഗൈസ് വെടി പോകുന്നില്ല എന്തോ. ആ ആ ആ, ക്രാഫ്റ്റ് ചെയ്യാണ്ട് വെടി പോവില്ല. വണ്ണേ പൊട്ടട്ട് പൊട്ടട്ടെ. എന്തുവാട് ഇത് വെടി പോ. ആ നൈസ്, ഇതറിയത്തില്ല. ഞെക്കിട്ട് വെടി പോകുന്നില്ല. വെടിയല്ല, സോറി. എന്നാ എന്നെ പറയാ. ആരോ ആരോ ഓഹോ, ഈ ശിരയിലൊക്കെ സിമ്പിളായിട്ടാണ് നമ്മൾ പോകുന്നത്. അതൊന്നും മൈൻഡ് ആക്കണ്ട, നമ്മൾ ലറച്ചിട്ട് കില്ലാടിയാണ്. ഓക്കെ, അങ്ങ് അവിടെ ഒരു വാഴ നിൽക്കുന്നുണ്ട്. അവനെ എടുക്കാണ്ട് നമുക്ക് ഇവിടെ നിന്ന് മിക്കവാറും പോകേണ്ടി പോകാൻ പറ്റത്തില്ല. അവനെയും കൂടി ഹെഡ് നോക്കി ഒന്ന് കൊടുക്കുക. സെഡാ തല അതന്നെ പൊട്ടിക്കട്ടെ. സെട്ടാ പൊട്ടിക്കട്ടെ. പുള്ളിക്കാരൊരു മൈൻഡും ഇല്ല, പൊട്ടിച്ച്. ഇനിയിപ്പോൾ ഇവിടെ നമ്മളെ പിസ്റ്റൾ നമ്മളെ കയ്യിലുണ്ടോ? അവ തമ്പുരാൻ അറിയാം. നമ്മൾ ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ കളിക്കുന്നത്. അമ്പില് പിസ്റ്റൾ കിട്ടിയാൽ മതിയായിരുന്നു. ഇതറിയില്ലേ, തോക്കണ്ടില്ലെങ്കിൽ കൈവർക്കും.
എന്താ ചേട്ടാ ബിൽഡ് ചെയ്യാണോ? ഇവനെ എടുത്താൽ ചിലപ്പോൾ മറ്റവൻ കാണും. അവിടെ ഫസ്റ്റ് നമുക്ക് മറ്റവനുണ്ട്. അവനെ സണ്ടാർട്ടിൻ്റെ കൊടേരെ എന്തേനും പറയാ ആൻഡിൻ്റെ ഒക്കെയോ അവിടെ നിൽക്കുക. അവിടെ കിടന്ന് അവനെ എഡും കൂടി കിട്ടത്തില്ല. അവിടെ വരുമ്പോൾ നമുക്ക് അടിക്കണം, അതാണ് സംഭവം. ചേട്ടാ അങ്ങോട്ട് പോ. നൈസ് അത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. ചേട്ടാ ചേട്ടനും കൂടി ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ. ഓക്കെ കറക്റ്റ് തന്നെ, നൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇവന്മാരി ചേട്ടാ ആ കുപ്പി എടുത്തിട്ട് എറിഞ്ഞിട്ട് അമ്മാരി പരിപാടി എത്തിക്കാൻ വേണ്ട, അമ്മക്ക് കയറി അടിക്കാം. ബാക്കത്തവൻ അടിച്ചാൽ മുമ്പത്തവൻ കാണുമോ? കാണത്തില്ല തോന്നുന്നു, നോക്കി നോക്കാം നമുക്ക്. കണ്ട് സേ ഒച്ച ഉണ്ടാക്കാണ്ട് വീണാ പോലെ. എല്ലാമൊരു അലേർട്ടായിട്ടുണ്ട്, സീനാവും ഇത് നമുക്ക് വേറും. ചേട്ടാവാൻ വല്ല സൂര്യാഘാതമായിട്ട് വീണായിരിക്കും ചേട്ടാ. സൂര്യൻ ഇല്ല അല്ലേ, രാത്രിയാണ്. എന്തേലും ആവട്ടെ, വല്ല ഇവനെടുക്കാല. അതെല്ലാം അലേർട്ടാ, ഇനിയിപ്പോ നമുക്ക് അടിച്ചേ പറ്റൂ. ചേടാ എന്താ ചേട്ടൻ മര്യാദ നിൽക്കുക, നമുക്ക് തല വേണ്ടേ? അടിപ്പ് മരങ്ങളൊക്കെ സൈഡിലേ കയറി വരുന്നുണ്ടോ? ഇല്ല, ആരും ഇല്ല. എന്താ ചേട്ടാ അവിടെ എന്താ സംഭവം? ഞാൻ എടുക്കട്ടെ, തല എടുക്കട്ടെ. ചേട്ടാ ഒന്നും മര്യാദക്ക് സാധിച്ചു. കാക്കെങ്കിൽ കാക്ക്, അത് ശരി, കാക്ക വിളിച്ചിട്ടാണ് കൊന്നേ നമ്മൾ. ഇതാരാണ് സൈഡിലേ വരുന്നത്? ഒരു വാഴാണ്ടി സൈഡിലേ വന്ന് നമ്മൾ എടുക്കണോ? പുള്ളിക്കാരൻ നമ്മൾ നൈസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അവൻ്റെ കയ്യിലെ ടോർച്ചൊക്കെ താഴെ വന്നിട്ടുണ്ട് നൈസ്. അതിനടക്കിയിലായാലും പോരാൻ. അയ്യോടാ സീൻ, അങ്ങോട്ട് പോട്ടെ അടിച്ച്. നമ്മൾ മറ്റേ ലൈഫ് സെറ്റ് ചെയ്യുന്ന സാധനം ഉണ്ടോ? അതില്ല, അതുമില്ല. നമ്മൾ മിക്കവാറും പെട്ട അവസ്ഥയാണ്. കാര്യമില്ല, നമ്മൾ ലൈഫ് ഓട്ടോമാറ്റിക് സെറ്റ് ആവുന്നുണ്ട്. അത് ശരി, കുറച്ചൊന്നും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ലൈഫ് കിട്ടുമെന്നാണ്. ലവന്മാരിത് എവിടെ നിന്ന് അടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. ഒത്തിരി കാണുന്നുണ്ട്. അയ്യോ ഗ്രനേഡ്, അത് ഇവന്മാരിത് എവിടെ നിന്ന് അടിക്കുന്ന കാണുന്നു. ഉള്ളിരുട്ടാണോ? എവിടെ നിന്നാണെന്ന് ഒരു മനസ്സിലാവുന്നു. അപ്പുറത്തെ വീട്ടിൻ്റെ ഇടന്നെങ്ങാണ്ടാണ്. അടിയെന്ന് അടിച്ചാൽ ഇവിടെ എത്തുമോ? അതെങ്ങനെയാ സംഭവം? ഫുള്ള് ഡെഡ് ബോഡീസാണ്, ഫുള്ള് എല്ലാമാരെ നമ്മൾ അടിച്ചിട്ടുണ്ട്. എന്താ ചെയ്യണ്ടേന്ന് മനസ്സിലാവുന്നില്ല. എനിക്ക് ഒന്ന് അടിയിലായിരിക്കുന്നതാണ്. അതിലേ കറങ്ങണോ? സീനാവോന്ന് വെച്ചാ നമുക്ക് അന്നേരം നൈസായിട്ട് ഇതിലേ പോയി നോക്ക്. അടിയായിട്ട് അടിച്ചിട്ട് ചേട്ടാ ചേട്ടാ കൊല്ലല്ലേ കൊല്ലല്ലേ, പാവന പാവം കിട്ടും. ബാല്യത്തിന് ഒട്ടൊരു തീയുണ്ട്. നൈസ് പാടാ മോനിച്ച വാപ്പ, നീക്കെ തീർന്നടാ. ഇതിൻ്റെ ഇത് ഇങ്ങനെയല്ല, അപ്പുറത്തേക്ക് നടക്കണില്ല. ഇവിടുന്ന് അങ്ങോട്ട് അറിയാൻ പറ്റുന്നില്ല. ഓക്കെ അങ്ങോട്ട് ഇറങ്ങിട്ട് കാര്യമില്ല. ഇവിടെ രണ്ടാവന്മാരി അവിടെ കയറുന്നാ അല്ലാതെമാരൊന്നും ചാവത്തില്ല. എൻ്റെ പൊന്നി ചേട്ട അടിക്കല്ല. നമുക്ക് അന്നേരം നൈസായിട്ട് ബാക്ക് വലിയതാ നല്ലത്. ഇവിടെ കോറായി തോക്കും, തോക്കുണ്ടല്ലേ നമ്മുടെ ഇമിനി. അത് ശരി, ഇതുണ്ടായിട്ടാണ് എന്തെങ്കിലും ചോദിച്ച. ഓക്കെ ഇവിടെ നമുക്ക് വിശ്വസ് ഉണ്ട്. പക്ഷേ അയ്യന്മാർ കണ്ട് നമ്മളെ തീയുണ്ട്. തീ തീ തീർന്നടാ നീട്ടെ. ഇല്ലാൻ പറഞ്ഞതിനുണ്ടാവും. ഇത്ര കാളും വെച്ചൊന്നും കേൾക്കുന്നില്ല. അയ്യൊന്നും മാറിപ്പോയി. എന്താ ഇപ്പൊ ചെയ്യാ? ഒരു തീം കൂടി കിട്ടിയിരുന്നെങ്കിൽ സെറ്റ്. സെറ്റ് സെറ്റ് സെറ്റ്. വാടാ വാടാ, ബാ 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 മക്കളെ, ബാ ചേട്ടൻ തരാം. രണ്ടുപേരുണ്ട്. അത് ശരി, ഇപ്പത് മൂന്ന് പേര്. നൈസ്,
മേലാ കളിച്ചോറും. ഇവിടെ നമുക്ക് വിടിയിച്ചു വരണ്ട ഇരുമ്പ് കയറും. എന്താ മോണിട്ടോ നമ്മളും എൻ്റെ എസ് എം ജി പിസ്റ്റലൊക്കെ എടുത്തിട്ട് വരുന്നു. ഇന്നെന്താ പറയാ, ഉസിയാ, ഉസീകരണങ്ങളൊക്കെ എടുത്തിട്ട് വരിക. ഫ്രീഫയറിൽ ഉസിയാണ്, ഇല്ലെന്താ വരുന്ന അറിയത്തില്ല. നമുക്ക് എന്തായാലും കുഴപ്പമില്ല, എന്തായാലും ഒരു വരില്ലേ. ഇവിടെ വണ്ടിയൊക്കെ ഉണ്ട്, വണ്ടി ഒന്നും എടുക്കാൻ പറ്റുമോ? ഇല്ല ഒന്നും. ഇനിയിപ്പോ എന്താ? നൈസ്, നമ്മളിത് ആക്ടിവേറ്റ് ചെയ്യണം ആ സംഭവം. അപ്പം നമ്മൾ ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഡോറും കാര്യങ്ങളൊക്കെ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. നമുക്കിടന്ന് എസ്കേപ്പ് ആവണ്ടേ അതിന് വേണ്ടി. അപ്പം അതെ, ഇതുവരെ വന്നിട്ടില്ല സംഭവം. അപ്പോൾ ഇതിനാണ് ഇവന്മാരൊക്കെ അടിച്ചത്. ഞാൻ വിളിച്ച് ഇതിൽ തന്നെ രക്ഷപ്പെടാൻ പറ്റും. ദ വേ ഔട്ട്, ദ വേ ഔട്ട്, അത് ഗെയിമല്ലടാ. വേ ഔട്ട് അറിയോ ഗീസ്, അതൊരു ഗെയിമാണ്. അതൊക്കെ എന്താ പറയുക, ചിലപ്പം രക്ഷപ്പെടാനായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവും. എന്താ ചെയ്യുക? ഓക്കെ, അങ്ങോട്ട് പോകാനാണ് കാണിക്കുന്നത്. നമുക്ക് എന്നാലും പോവാം. അവിടെ നിന്നിപ്പോൾ അവിടെ തന്നെ ഇല്ലേ റോപ്പ് പോസ്റ്റ്? അതെന്താ സംഭവം എന്ന് മനസ്സിലായിട്ടില്ല. റോപ്പ് പോസ്റ്റ്, ആ സുഖ, ഇപ്പോഴാണ് സംഭവം മനസ്സിലായത്. അങ്ങ് അവിടെ ഒരു സാധനമുണ്ട്, ഇതിലേക്ക് നമ്മൾ റോപ്പ് കണക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ഞാൻ തന്നെയാണ് സംഭവം. റോപ്പ് കണക്ട് ചെയ്തിട്ട് ഇതുപോലെ കുറങ്ങനെ പോലെ തൂങ്ങിപ്പോണം. ദാറ്റ്സ്, അതാണ് ട്രിക്ക്. ഛേ, നമ്മളവിടെ കിടന്ന് വന്നേ സമയങ്ങളുണ്ട്. നൈസ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇവിടുന്ന് ഇവിടുന്ന് ഓക്കെ, ആ വാതിലിൻ്റെ അങ്ങോട്ട് ചാടേണ്ടി വരും. ഓക്കെ നൈസ്, ചടിയെത്തോ. ജമ്പേ കിട്ടി, കിട്ടി ജമ്പ് ആക്കിക്കൊണ്ട് കിട്ടി. ഓക്കെ, അത് ജേക്കബ് അല്ലേ? ഓക്കെ, അത് ജേക്കബ് ആണോ അതോ വില്ലനാണോ അറിയത്തില്ല. ജേക്കബ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ജയിക്കപ്പ് അല്ല, അത് വില്ലനാണെന്ന് തോന്നുന്നു. അങ്ങനെയല്ല, അങ്ങനെയല്ല, ഇത് ഇതിങ്ങനെയൊന്നും അല്ലടാ. അപ്പുറത്തേക്ക്, അപ്പുറത്തേക്ക്. L3-2A ഇത്ര ഉള്ളൂ. ദിസ് ഈസ് ദ പ്ലേസ് ഐ ക്യാൻ ഫീൽ. എൻ്റെ മോനെ, ഇപ്പൊ വീണാനെ കട്ടക്കെട്ടിന്. എന്തായാ? ഓക്കെ, നൈസായിട്ട് നമുക്ക് ഇപ്പുറത്തേക്ക് ജമ്പ് ചെയ്യാം. ഓക്കെ നൈസ്, മെല്ലെ. ഓ ഓ ഓക്കെ, ഞാൻ വിളിച്ച് വീണ്ടും പോയി ഞാൻ വന്നു. എനിക്കിപ്പോൾ സീനില്ല, ഇപ്പുറത്തേക്ക് ഓടിച്ചു കയറണം ഇനി. ആ, ഇനിയിപ്പോൾ ഇതിലേ കയറേണ്ടി വരും. ഇപ്പം ബി അടി. ഓക്കെ, ബി അടിച്ചാൽ ഇപ്പം നേരെ പോകും. കട്ട് സീൻ. സോ നൈസ്. വില്ലന്മാര്, വില്ലന്മാര്, നിങ്ങളൊക്കെ തീർന്നടാ, തീർന്ന്. ഇവിടുന്ന് ലാറായണ നീയൊക്കെ രക്ഷപ്പെടാൻ അനുവദിച്ച്, ഇനി നിന്നെയൊക്കെ തീരും പറയാനില്ല. ഏസ് എന്തായാലും ഇവിടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാട്ട് വരുന്നതായിരിക്കും. അതിപ്പോൾ കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾനോട്ട് സെറ്റ് ചെയ്യുക. അത്ര പറയാനുള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഫ്രീ ഫയറിൻ്റെ വീഡിയോസൊക്കെ ഇടയ്ക്കിടയ്ക്ക് തട്ടി കൂടുന്നുണ്ട്. അതും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പം ടാറ്റ.